ഹലോ നമസ്തേ എല്ലാവർക്കും. പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ ജീവിത അനുഭവങ്ങളിലേക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ച അതേ നാക്കോ വില്ലേജിൽ നിന്ന് സ്വാഗതമുണ്ട്. ഈ റീജിയനിലൊക്കെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ആയി. നമ്മളൊരു എന്താ പറയുക, ഒരു ധൈര്യം കാണിക്കാൻ എന്ന രീതിയിൽ നമ്മൾ ഇട്ടുകൊണ്ട് വന്ന അതേ ബനിയൻ ഇട്ടിട്ടാണ് വന്നത്. മറ്റേ ജാക്കറ്റ് എടുത്തിട്ടില്ല. മണ്ടത്തരം മണ്ടത്തരം മണ്ടത്തരം. എന്തായാലും നമ്മൾ മുമ്പോട്ടേക്ക് നടക്കുകയാണ്. നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് രാത്രി ഫുഡിന് വേണ്ടിയിട്ട് മുട്ട വേണം. മുട്ട അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കണം. നമ്മുടെ ഹോം സ്റ്റേനോട് ചേർന്ന് ചെറിയൊരു കടയുണ്ട്, പക്ഷേ അവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കുറച്ചപ്പുറമായിട്ട് മാർക്കറ്റുണ്ട്, നമ്മൾ അവിടം വരെ പോയി നോക്കട്ടെ കേട്ടോ. നമ്മളങ്ങനെ ഇവിടുത്തെ ആ ബസാറിൻ്റെ സെൻറ്ററിലേക്ക് വന്നേ. ഇതാണ് മാർക്കറ്റ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകും കേട്ടോ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഇതുണ്ട്, ആ റീജിയൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തണുപ്പാകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് ആളുകളെല്ലാം അതിൻ്റെ ഒരു തിരക്കിലാണ്. നമ്മളിവിടെ വന്ന് ഇവിടെ അണ്ട പറഞ്ഞില്ല, അവര് അണ്ടിയുണ്ട് എന്തായാലും. ഇതാണ് കേട്ടോ ഇവിടുത്തെ പലചരക്ക് കട. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, നാക്കോ വില്ലേജിലെ പലചരക്ക് കട. ചെരുപ്പ് മുതൽ സൂചി, മുട്ട് സൂചി, എന്ത് സാധനം വേണേലും കിട്ടും കേട്ടോ. ദീദി ജൂലൈ സംസാരിക്കുന്ന ബോട്ടി ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മൾ അന്ന് ലഡാക്കിലൊക്കെ പോയ സമയത്ത് ആ കാര്യം ഒന്ന് പറയാം ഇട്ടുപോയി. അപ്പം ഈ ഒരു ലാംഗ്വേജ് കൊണ്ട് നമുക്ക് ഇനിയിപ്പോ ജൂലൈയുടെ കളികളാണ്. അപ്പൊ ജൂലൈയുടെ കളികൾ കൊണ്ട് നമുക്കങ്ങോട്ട് ആർമാദിക്കാം. സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോ അതൊക്കെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകുന്നുണ്ട്. മുട്ടയ്ക്ക് 8 രൂപ, വലിയ ഇതൊന്നും ഇല്ല, 7 രൂപയാണോ? ആ സാധനങ്ങൾക്കെല്ലാം അത്യാവശ്യം MRP ആ ഒരു റേറ്റ് തന്നെ ഉള്ളൂ. അങ്ങനെ ടൂറിസ്റ്റുകളെ പിഴിയുന്ന ഒരു പരിപാടിയൊന്നും ഈ റീജിയനിലില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം ടൂറിസ്റ്റുകൾ ഈ റീജിയനിലോട്ട് വരാത്തോണ്ടായിരിക്കും. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, നല്ല രീതിയിലുള്ള തണുപ്പൊക്കെ ആയി തുടങ്ങി. ജൂലൈ ജൂലൈ. ഓക്കെ, ഈ അമ്മൂമ്മയൊക്കെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. അവരൊക്കെ നല്ല രീതിയിൽ ചടപട കുറേ കോട്ട് പോലത്തെ സാധനം കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ വെനീനൊക്കെ മാത്രമേ കേട്ട് നടക്കുമ്പോൾ. ജൂലൈ ഓക്കെ. കേരള സേ കേരള സേ ഹാ ബർഫ് ദേഖനെ കെ ലിയേ ആയേ ഥേ. നല്ല ആൾക്കാർ കേട്ടോ. ആപ്കാ ഘർ കിധർ? ഇധർ ഹൈ. ഓക്കെ, ഇധർ? ഹാ ജി. ഓക്കെ, ഓ ഇധർ നെഹ്റു ഹോം സ്റ്റേ ആണോ? അച്ഛാ അച്ഛാ. ഓക്കെ, എന്തായാലും നല്ല ആളുകൾ അല്ലേ. അപ്പൊ ഇവിടെ കൂടുതൽ നമുക്ക് എന്തൊക്കെയോ ചെയ്യാനും കാണാനും പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നേ. എല്ലാരും പതുക്കെ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ പുറകിൽ ഭായിമാരൊക്കെ ഉണ്ട്. എന്താ പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ആയിരിക്കും കേട്ടോ. ഇത് ഇങ്ങോട്ടൊക്കെ വീടുകളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് നാളെ രാവിലെ നമുക്ക് എല്ലായിടത്തും അങ്ങോട്ട് കേറി അങ്ങോട്ട് എന്താ പറയാ ആർമാദിക്കാം. ശരിക്കുണ്ടല്ലോ, ഇവിടെ എത്തിയപ്പോഴത്തേക്കും കൈയെല്ലാം ആകെ മരവിച്ചു. അപ്പം ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ചു എങ്ങനെയാണെങ്കിൽ സ്റ്റവ് ഒന്ന് ഉണക്കി വെച്ച് കൈയൊക്കെ ഒന്ന് ചൂടാക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചായ കൂടി വെക്കാം കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റവ് കൂടെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമുക്ക് ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ ചായയോ ചോറോ ഇനിയിപ്പോൾ ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി വരെ ഉണ്ടാക്കി കഴിച്ചിരിക്കാം എന്നാണ് അതിൻ്റെ ഗുണമേ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു എക്സ്പെൻസീവ് ആകത്തുമില്ല, കാരണം ലോക്കൽ ആ ഒരു റേറ്റിലാകുന്നുള്ളൂ. അപ്പോൾ ചിയേഴ്സ്. വലിയ ഗ്ലാസ്സിലാണ്, ഇന്ന് ഇവരുടെ സ്വന്തം ഗ്ലാസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് വലിയ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്നു. ചായ അല്ല, കാപ്പിയാണ്. ഫ്രണ്ട്സ് ആണല്ലോ, നമ്മൾ ഈ ഒരു സ്റ്റവിനോട് ഇത്രയും ചേർന്ന് ഇരുന്ന് കുക്ക് ചെയ്യുന്നത് എന്ത് പറ്റിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇനി മുമ്പ്. ഇന്ന് പക്ഷേ കുക്ക് ചെയ്തു പോകും, കാരണം ടെമ്പറേച്ചർ വന്നിട്ട് ഇപ്പോൾ ഒരു 1:30 ആണ്. അപ്പോൾ നല്ല തണുപ്പുണ്ടാവും. ഈ കുക്ക് ചെയ്യുന്ന ചൂടിൽ നമുക്ക് അടുത്തിരിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ കുക്ക് ചെയ്യുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തായിരുന്നു ഉണ്ടാക്കുന്നത്? ഇന്ന് പൊട്ടറ്റോ റൈസ്. പൊട്ടറ്റോ റൈസ്, ഉരുളക്ക കഴിഞ്ഞ് ചോറ് ആദ്യമായിട്ടാണ്. നമുക്ക് കഴിഞ്ഞു അന്ന് മഴ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ആര് ആ ബയ്യാജി അന്ന് മഴയത്ത് നമുക്ക് ടെന്റിൽ കൊണ്ടുവന്നില്ലേ, അത് ഇതുപോലത്തെ പൊട്ടറ്റോ റൈസ് ആയിരുന്നു. അമ്മ അത് കഴിച്ചപ്പം കൊള്ളാം, നല്ല സാധനം. അപ്പം ഇങ്ങനെ ഒരു വെറൈറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഒന്നുമില്ല, ഉരുളക്കിഴങ്ങെല്ലാം അതിനെ വറുത്തെടുക്കുന്നു, ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ അതിൻ്റെ അകത്ത്. പിന്നെ റൈസ് അവര് അന്നതാക്കിയത് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചതിന് ശേഷം റൈസ് ഇട്ടിട്ട് ഇതാക്കിയതാണോന്ന് അറിയില്ല. എങ്കിലും ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം മസാല ഉണ്ടാക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി എന്നിട്ട് മസാല ഉണ്ടാക്കിയതിന് ശേഷം അതിൽ റൈസ് ആഡ് ചെയ്യുകയാണ്.
പക്ഷെ നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെ ഇതിന് മസാല ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് റൈസ് കഴിഞ്ഞിട്ട് വേവിച്ചുള്ള ബിരിയാണി. അത് തന്നെ ഇന്നും ബിരിയാണിയാണ് കേട്ടോ, വയറിന് സന്തോഷമായി കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ തന്നെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള മോഡലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മോഡലൊക്കെ മാറി ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ഈ പറയുന്ന നാക്കു വില്ലേജിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ നടക്കാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഫ്രീക്ക് മൊത്തം ഷൂ ഒക്കെ ഇട്ട് സെറ്റാക്കി റെഡി ആയിട്ടുണ്ട്. വെള്ളിച്ചെരുപ്പ് അഹങ്കാരമൊന്നും, എൻ്റെ സോക്സ് ഞാൻ അലക്കിയിട്ടു. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം സോക്സിന് അങ്ങനെ ഒരു പാപമുക്തി, സോക്സ് അലക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഷൂ ഇട്ടിട്ടില്ല. നമുക്കിപ്പോൾ ആദ്യം ഇവിടെ നിന്ന് പോകേണ്ടത് നമ്മുടെ പ്രഭാകരൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊരു ബുദ്ധിസ്റ്റ് ഗ്രാമമല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ മൊണാസ്ട്രി സന്ദർശിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാവേ. തണുപ്പിൻ്റെ കാഠിന്യം പതുക്കെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങൾക്കൊന്നും എന്താ പറയുക പച്ചപ്പായി തുടങ്ങിയിട്ടില്ല, എല്ലാം ഉണങ്ങി വരണ്ട അങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു മലയും മഞ്ഞും പിന്നെ ഇവരുടെ മൊണാസ്ട്രികളുടെയോട് ചേർന്ന ആ ഒരു കളറും ഒക്കെ ഭയങ്കര ഭംഗിയില്ലേ. ഇതാണ് മൊണാസ്ട്രി കവാടം, അതിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു മൊണാസ്ട്രി ഉണ്ട്. ഇതിനതിരിടുന്ന മലകളിലെല്ലാം മേലെയെല്ലാം മഞ്ഞ് പെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡിൽ പെയ്യുന്നില്ല, പക്ഷെ അവിടെയൊക്കെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ തണുപ്പ്? ശരിക്കും ഭയങ്കര തണുപ്പായിരുന്നു ഇന്നലെ. രാത്രി രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മൈനസിലേക്ക് പോയി, -1, -2 അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലായിരുന്നു. നടന്ന് നടന്ന് നമ്മൾ മൊണാസ്ട്രിയുടെ അവിടെ എത്തി. ഈ ഒരു മൊണാസ്ട്രിക്ക് നോർമലി ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾക്കെല്ലാം എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഇതുപോലുള്ള മഞ്ഞുമലകളോ അല്ലെങ്കിൽ ഉയർന്ന മലകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഉള്ളൊരു കുട്ടി മൊണാസ്ട്രിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കയറി വന്ന ചുരം കണ്ടോ നിങ്ങൾ? ഇത് ആ ഒരു ചുരം വഴിയാണ് നമ്മൾ കയറി വന്നത്. അങ്ങ് തൊട്ട് താഴെ അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ സ്പിറ്റി റിവർ ഒഴുകുന്നുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ പോയിട്ട് അത് അങ്ങ് കാസ റൂട്ടാണ്, കാസ അങ്ങ് ആ ഒരു ഭാഗത്താണ്. നമുക്ക് അങ്ങോട്ടേക്കും പോകണം. ഹാ, ഇതാണ് നമ്മുടെ മൊണാസ്ട്രി. എങ്ങനെയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലുള്ള കരിങ്കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ നോർമലി ഓൾമോസ്റ്റ് എല്ലാ മൊണാസ്ട്രികളുടെയും പണിയാൻ വേണ്ടിയിട്ട് കരിങ്കല്ലുകളാണ് യൂസ് ചെയ്യുക കേട്ടോ. ഈ ഇവിടെ വെറും കരി എന്താ പറയുക കരിങ്കല്ല് കലാപരമായിട്ട് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ കരിങ്കല്ലിൽ തന്നെ ഇവിടെ വെറൈറ്റി കല്ലുകളുണ്ട്, കളറുള്ളതും കളറില്ലാത്തതൊക്കെ. ഇതുണ്ട് നിങ്ങൾ താഴത്തെ അതിൽ കറുത്ത കരിങ്കല്ല് വെച്ചപ്പോൾ അതിന് തൊട്ട് മേലുള്ളതിൽ വെള്ള കരിങ്കല്ല്, പിന്നെ കറുത്തത് പിന്നെ വെള്ള, അങ്ങനെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് വരുന്ന ആളുകളുടെ നാക്കോ വില്ലേജിൽ വരുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിസിറ്റിംഗ് കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മൊണാസ്ട്രിയെ. ആ മരങ്ങളെ കൊണ്ടാണ് മുൻഭാഗത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി അവർ വർദ്ധിപ്പിച്ചേക്കുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മൊണാസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നോർമലി മൊണാസ്ട്രികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭിത്തികളിലൊക്കെ ഒരുപാട് കളർ ചിത്രങ്ങളും പല കഥകളും അവരുടെ പല കഥകളും ഇങ്ങനെ വരച്ച് വരച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ പക്ഷെ അതൊന്നുമില്ല കേട്ടോ. മരങ്ങൾ മരത്തിന് ജസ്റ്റ് ലൈറ്റ് ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളേ. അവിടെയെല്ലാം നമ്മളുടെ ആ ഒരു സ്തൂപങ്ങളില്ല, സ്തൂപമുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ. നമുക്ക് എന്തായാലും ഇപ്പോൾ റൈഡേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഈ ഒരു മൊണാസ്ട്രിയോട് ചേർന്ന് തന്നെ ഒരു ട്രൈബൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് മ്യൂസിയം അടവാണ് കേട്ടോ, അടച്ചിട്ടാണുള്ളത്. നോർമലി ഈ ഒരു പ്രദേശത്തിലെ ടൂറിസം അങ്ങോട്ട് ഓപ്പണായി തുടങ്ങുന്നേ ഉള്ളത്, മഞ്ഞൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ രസം പിന്നത്തെ കണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ സൗരോർജ്ജ പാനലുകളാണ്. ഇതിന് രണ്ട് ഉപകാരമുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ചെരിച്ചിങ്ങനെ വെക്കും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉപയോഗമില്ലാത്ത സമയത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു, അതിൻ്റെ കണക്ഷനൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത് എന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഇതിങ്ങനെ കുത്തനെ വെക്കുമ്പോൾ ഉള്ള ഗുണം ഇതുപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ കേട്ടോ ഈ ഒരു സ്ഥലത്തെ. എന്തായാലും മൾട്ടി പർപ്പസ് അടിപൊളിയല്ലേ. ശരിക്കും പറഞ്ഞാണല്ലോ സന്ദർശകരെ നല്ല രീതിയിൽ കുറവുള്ള സമയത്ത് ആ ഒരു പ്രദേശം സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ എന്ന് പറയുക ഒരു ടൂറിസ്റ്റുകളുടെ ഒരു തള്ളിക്കയറ്റം ഇല്ലാതെ ഒരു തിരക്കും ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, പീസായിട്ട് നമുക്കിങ്ങനെ നടക്കാട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് പറയാം ഒരു സ്തൂപത്തിലേക്കും പിന്നെ ഇവരുടെ അങ്ങോട്ടേക്ക് ഗ്രാമമാണ്, ഗ്രാമത്തിലോട്ടൊക്കെ കിടക്കാട്ടോ. ഈ സ്തൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഐ തിങ്ക് ഇവിടെ മഴേൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇനി മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇന്ന് മുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ കുറേ ദീദിമാരൊക്കെ ഉണ്ട് കേട്ടോ. കറമാടില്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഇവിടെ ഇന്ന് ഒരു സ്പെഷ്യൽ പൂജ നടക്കുവാണ്. അന്നേരപ്പോൾ അവരുടെ പൂജ ഈ കാണുന്നത് പഴയ മൊണാസ്ട്രിയാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് പുതിയ മൊണാസ്ട്രി പണിതാണ്. പഴയ മൊണാസ്ട്രിയിലാണ് ഇപ്പോൾ പ്രാർത്ഥനകൾ ഓരോരോ പ്രത്യേക ജൂലേ
പ്രത്യേകമായിട്ടുള്ള വിശേഷ ദിവസങ്ങളിൽ ഇവരിങ്ങനെ പൂജ നടത്തും കേട്ടോ. അങ്ങനെ ഒരു പൂജയാണ്. ശരിക്കും നമുക്ക് അകത്തോട്ട് ഇന്ന് പൂജ ആയതുകൊണ്ട് കിടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അതെ, ഇന്ന് പൂർണിമ നടത്തുന്ന പോലെ, പൂർണിമ ദിവസങ്ങളിൽ ഓരോ പൂജ നടത്തുന്ന പോലെ ഇന്ന് വേറൊരു ദിവസമാണ്. അത് നമ്മൾ ചെറിയ കുട്ടികളോടാ ചോദിച്ചത്, അതുകൊണ്ട് അവർക്ക് ആ ദിവസത്തിന്റെ പേരറിയില്ല. മാജിമാർക്ക് അറിയാന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ദിവസമാണെന്ന്, അതുകൊണ്ട് അവര് ആ ഒരു സംഭവത്തെ പ്രയർ ചെയ്തോണ്ട് അകത്ത് പോയി. നോർമൽ കേസിലുണ്ടല്ലോ ഇവർ, അവിടെ അങ്ങനെ കയറാൻ പറ്റായിയൊന്നുമില്ല. അങ്ങനെ കയറാൻ പറ്റുന്നതാണ്. ഇന്നെന്തോ സ്പെഷ്യൽ പൂജ ആയതുകൊണ്ടായിരിക്കണം, നോ ഐഡിയ. ഓരോ സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്കും ചില മാറ്റങ്ങളൊക്കെ വരില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മാറ്റം ഉണ്ട് എന്ന് തോന്നുന്നു. ഇതെല്ലാം ആ ഒരു പഴയ മൊണാശ്രീയുടെ ഭാഗങ്ങളാണ് കേട്ടോ. എന്തായാലും നമുക്ക് മുമ്പോട്ടേക്ക് കടക്കാം. ഇന്നുണ്ടല്ലോ പൂർണിമയാണ്, ഇവിടെ പൂർണിമ ആയതുകൊണ്ട് പൂർണിമ ദിവസങ്ങളിലെല്ലാം ഇവിടെ പൂജ ഉണ്ടാവും. അത് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു എന്താ പറയുക, ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയാണ്. ഇതുണ്ടല്ലോ, അത്ര റിച്ച് ആയിട്ടുള്ളൊരു വില്ലേജ് ഒന്നുമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അവരുടെ ഒരു മൊണാസ്ട്രിയുടെ കാഴ്ചകളും. ഇത് പ്രെയിം ഫീൽസാണ്, പ്രെയിം ഫീൽസിൻ്റെ കാഴ്ചകളും മരത്തിലൊക്കെയാണ് കേട്ടോ പ്രെയിം ഫീൽസ് ആക്കി വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളറൊക്കെ കൊടുത്ത് ഭയങ്കര കണ്ണു മഞ്ഞളിക്കുന്ന രീതിയിലാക്കുന്നതാണ്. ബട്ട് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ആ ഒരു രീതിയിലേക്കൊന്നും ഇവർക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീടുകളൊക്കെ കണ്ടോ, വീടിൻ്റെ എല്ലാം മേളിൽ വിറകെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ ഒരു ഗ്രാമത്തിലൂടെ ഒന്ന് നടക്കാം, കാഴ്ചകൾ കാണാം. ഞാനും ഫ്രീക്കിയും രണ്ടും രണ്ട് വഴിക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് കല്ലായതുകൊണ്ട് തന്നെ എല്ലാ പണിക്കും കല്ലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു റോഡൊക്കെ നന്നതിൻ്റെ പേരിൽ അത്യാവശ്യം കോൺക്രീറ്റ് വീടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പശുത്തൊഴുത്തുകൾ ഇങ്ങനെയാണ്, പശുത്തൊഴുത്തുള്ളത് ഇങ്ങനെ പാറക്കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് പശുത്തൊഴുത്തൊക്കെ ഉള്ളത്. കൊള്ളാം അല്ലേ, ചുമ്മാ ഒന്ന് നടക്കാം നമുക്ക്. ഈ കാണുന്നൊക്കെ ഉണ്ടല്ലോ ഫുട്ബോൾ ഗ്രൗണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു വീടിൻ്റെ മേൽഭാഗമാണ്. മേൽക്കൂര ഇവർ മണ്ണിട്ടിട്ടാണ് വാർക്കുന്നത് കേട്ടോ. വാർക്കലെല്ലാം മണ്ണിട്ട് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിൻ്റെ അടിയിലായിട്ട് ആദ്യമേ ചുള്ളിക്കമ്പ് വെക്കും, അതിനുശേഷം മണ്ണിട്ട് സെറ്റാക്കി റെഡിയാക്കും. കൊള്ളാം എന്തായാലും. ഇതവിടെ വന്നിട്ട് ഒരു വീടിൻ്റെ എന്തോ മേൽക്കൂര എന്തോ പണിയാണ് കേട്ടോ ആ ഒരു ഭാഗത്തെ. ശരിക്കും ആരും ഇപ്പം ആരുമില്ല കേട്ടോ ഇവിടെ, ആരുമില്ലാത്തൊരു റീജിയണി കൂടി ഇങ്ങനെ നടക്കുക. അവരെ ആരെങ്കിലും കാണുമായിരുന്നെങ്കിൽ നമുക്ക് അവരുടെ വീടൊക്കെ ഒന്ന് കയറി കാണാമായിരുന്നു. ഇന്ന് പിന്നെ പൂജയൊക്കെ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും ഓരോരോ ആൾക്കാർ വെച്ചിട്ട് ആ പൂജ അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഇങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് പോകാതെ ഇതിൻ്റെ അടിയിൽ എന്താ പശുത്തൊഴുത്തായിരിക്കണം കേട്ടോ. കൊള്ളാം, വല്ലാത്തൊരു നിശബ്ദതയാണ്. പശു കൈലയിലൊക്കെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ വന്ന് നമ്മളൊരു തോട്ടം മേഖലയിലേക്കാണ് എത്തിയേക്കുന്നത്. തോട്ടം എന്ന് പറയാൻ ചെറിയ ആപ്പിൾ തോട്ടമാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത്. പശുവിലെ എത്തി നോക്കുന്നുണ്ട്. അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. ജുലേ ഹാ ആപ്ക ഗർ കിധറേ യേ യേ ആപ്ക ഗർ ഹൈ നേ ഗിരോൺ കി ഇധർ ये आपका गांव है ना? ओके मैम, वो केरल से आ रहे वो आपका गांव देखने के लिए. अच्छा, बिल्कुल बढ़िया किया आपने. ओके, थोड़ा दिखा हो ना क्या क्या है आपका गांव. ओके चलिए फिर. ओके चलिए, मेरा गाय तो हुआ है बकरी का. हां ओके, नाम क्या है आपका? नाम क्या है? मेरा नाम राजू. राजू? ओ राजू भाई. अच्छा, अब राजू ने हमको കിട്ടിട്ടുണ്ട്. രാജീവ് വീട് നാട്ടിലെ തന്നെയാണ്. രാജുവിൻ്റെ പശു മുമ്പേ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും രാജുവിൻ്റെ കൂടെ പോവാം. പശുവിനെ കൊണ്ട് എന്താ ഇവിടെയാണ് മേയാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അറിയാലോ. എന്തായാലും രണ്ട് വീടുകളാണ്. ക്യൂ ഐസ ബനാത്തെ ഇതിന്റെ മേലെ അമ്പലമുണ്ട് ഇവരുടെ, അതുകൊണ്ടാണ് ഇങ്ങനെ പണിതേക്കുന്നത്. അപ്പൊ ഓ ദോനോ കർക്കേലി ഏക് ഈ മന്ദിർ ഐസാ ഏക്ക മസ്ത് ലഗേ. താങ്ക് യു താങ്ക് യു. ഓക്കെ, അബി മുമ്പ് ആളുകൾ താമസിച്ചായിരുന്നു, ഇപ്പൊ ആളുകൾ എന്താ പറയുക സാധനങ്ങളും മറ്റു ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും പണ്ടത്തെ വീട് അവർ പൊളിച്ചൊന്നും കളയുന്നില്ല, അത് അതുപോലൊക്കെ തന്നെ നിലനിർത്തുന്നുണ്ട് കേട്ടോ. എ ബി ഇദർശേന എ ബി ഗറേന നേപ്പാളി രേത്തായി. ഓക്കെ, ഇത് നേപ്പാളി ആളുകളുടെയാണ്, അവരുടെ ഒരു വീടാണ് കേട്ടോ. പച്ച പെയിന്റ് ഒക്കെ അടിച്ച് റെഡിയാക്കിട്ടുണ്ട്. ഡിസൈൻ തേക്കാമേ, അച്ഛ ഡിസൈന്. ഓക്കെ ചെലിയേ. ഓ ആ
എന്തായാലും രാജീവ് ഭായിൻ്റെ കൂടെ നമുക്ക് രാജീവ് ഭായിയുടെ ഗ്രാമ എക്സ്പ്രസ് ഇങ്ങനെ പോകുമ്പോൾ ആരെ ആരെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ നമുക്ക് എന്തായാലും. ഓക്കെ, അബി കിതർ ജാന പറയുക. അബി ഇദർസി ഇദർസി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഇതുവഴി നമ്മൾ വീണ്ടും നടക്കുന്നു. ഇത് നമ്മള് നമ്മളുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് ആയി ആ റൂട്ടിലൊക്കെ കാണാം. അവിടെയൊക്കെ മുഴുവൻ ബുദ്ധിസ്റ്റ് ഗ്രാമങ്ങളാണ്. അന്നേരപ്പോ കാണാം ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതിലെല്ലാം ഓരോ കല്ല് കണ്ട് ഓരോ കല്ലിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഓം മാനേ പത്മേ ഓം, ഓം മാനേ പത്മേ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ നൈസ്. അതിന്റെ മേലെ ഉണ്ട് കേട്ടോ ചെറിയൊരു സ്തൂപ ഹേനാ, ഒരു സ്തൂപ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തും എഴുതി വെച്ചേക്കുന്ന ഓമാനെ പത്മേഹോം ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഏ ആപ്പിൾ കായണാ? ഓക്കെ, ഇത് വന്നിട്ട് ഗോൾഡൻ ആപ്പിൾ. ആ ഓക്കെ അച്ഛാ, ഇതർ ആപ്പിൾ 1 kg കിത്ന റുപ്പിയും ക്യാ മിലേഗാ? ക്യാ മത്ലബ് സേവ്? 1 kg കിത്ന റുപ്പിയാ? ബർഫ് കാ സീസൺ പൂരാ ബർഫ് പടേഗാ നാ. ഇവിടെ എല്ലാം മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു രീതിയിലും കൂടി മനസ്സിൽ കാണുന്ന രണ്ട്. ഓക്കെ, ഏ പ്രെയിൻ ഫ്ലാഗ് ആണോ? ഏക്കാ ഏ ഗരേക്കാ ഓർ മന്ദിരേക്കാ? യോ ഗുമാനിക്കാ നീച്ച് നീച്ച് നീ വത്ത. ഹാ ഉള്ളില് എന്തുണ്ട് ഞാൻ നോക്കട്ടെ എന്താണെന്ന്. ഓ എന്തൊരു ആ അമ്പലത്തിന്റെ ഉൾഭാഗം അടച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങള് ഇതാണ് കാഴ്ച, നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാട്ടോ. മുഴുവൻ അതൊരു വ്യൂ പോയിന്റ് പോലെയാണ്. ദിൽ ജേസ നീ ദിൽ ലാൽ ഓ അവിടെ എല്ലാം പ്രെയിങ് ഫ്ലാഗ്സ് പ്രെയിങ് വീൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിന്റെ ജീൽ പോഞ്ച് ഗേ ലേക്ക് ഹേനാ? ആ ഇവിടെ ലേക്ക് ഉണ്ട്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു എൻഡിയാർ നാക്കോ വില്ലേജിൻ്റെ കാഴ്ച കാണാൻ പറ്റുമേ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ അടുത്ത ആളുകൾ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഈ പറയുന്ന ലേക്ക്. ഏ ലേക്ക് കുച്ച് നാമേക്കാ? ഇപ്പൊ വെള്ളം കുറഞ്ഞു എന്നാണ് കേട്ടോ നമ്മുടെ രാജു ഭായി പറഞ്ഞത്. ചെറിയൊരു ഓമാനി പത്മേന ഓക്കെ. ഇത് ഈ എഴുത്തുകളല്ല, എനിക്ക് പലപ്പോഴും ഉണ്ടായതിൻ്റെ സംശയമാണ്. ഇതെല്ലാം ഓമാനി പത്മയോം എന്ന് പറയുന്ന ആ ഒരു മന്ത്രം എഴുതിയേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ലേക്ക് എത്തി. ഇതാണ് ലേക്ക്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? രാജഭായൻ്റെ ബക്കരിയും ആടും ആടുണ്ട്, അതുപോലെ തന്നെ പശുക്കളൊക്കെ ഉണ്ട്. ശരിക്കും ഈ ഒരു ലേക്കിൽ വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇനിയിപ്പം വെള്ളം കുടിപ്പിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയാക്കും ഇന്നത്തെ പണി കഴിയും കേട്ടോ. എന്തായാലും thank you so much. acha acha welcome welcome okay fir mai like mere khayal se upar jao jule ye hamare meme sahab ha dada ji ko meme kaha jata hai. okay namaste dada ji. namaste ji kaise hai aap? theek hai aap sunao. ha acha hai. ha badhiya kya young lag rahe hai na abhi bhi kya young hai yaar. dada ji ka naam kya hai? rampal. रामपाल? ओ अच्छा दादाजी. राजू रावड़ी राठौर. राजू रावड़ी राठौर, ओ बहुत बड़ा नाम है ना. नाम लंबा चौड़ा क्या है दादाजी कंटला. एक ही है ना इधर? एक ही एक ही और वाला है मेले वाला. बहुत सुंदर है इनका घर. देखो इनका घर तो और भी शानदार है. नीचे से ऐसे घूमने का सीढ़ी का घर. मिट्टी का घर. मैम वो केरल से आ रहे.
आपका, आपका गांव देखने के लिए आपका घर देख सकता है क्या? हाँ देख सकता है घर के ऐसे हम तो पुराने घर में पुराना ऐसा वाला घर देख देखने के लिए पुराने घर में बैठा अभी। ओके किधर है? यही पास में जहाँ से हम आए ना वहाँ से अंदर दरवाजा नहीं था। वही पे वही पे वो देख सकता है क्या अभी? अब देख लो अब जाओ आदमी है इसको पता है मेरे को पता है लेकिन गाय के साथ जाना पड़ेगा। अच्छा मेरा एक बच्चू बाग जाएगा ना फिर। आप किधर जा रहे हैं? पानी पिलाने आया ये भी। ओके अभी वापस आएगा ना? अभी ओके आपका साथ आएगा मैम घर देखने के लिए ठीक है ना? ठीक है ठीक है मेरे साथ चलो पिला लिया मैं अब जा रहा हूँ। ओके साथ चलो जाओ आज में है मेरा नानी है। नानी है वहाँ। ओके आपका वो हो गया पीन? हो गया। ओके अब राजीवाड़ पशु वेल कुछ नमुक नाम दादाजी वीड का। ओके ഞങ്ങൾ തിരിച്ച് പശുവിന്റെ പുറകെ നമ്മുടെ അപ്പൂപ്പന്റെ വീട്ടിലേക്ക് നടക്കുവാണ്. രാജു ഭായ് റൗഡി റാത്തോഡ് ബൂത്ത് ബഡിയാ നാമേ. ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മളുടെ ഭയ്യാജിയുടെ വീട്. നാനി നാനി കൈസയാ ടീക്ക്. ഓക്കെ ഇതാണ് കുഞ്ഞു കുട്ടി വീടാണ്. ഓക്കെ അതാ പുതിയ ആളോട് എന്തേ ഒറ്റയ്ക്ക് തപ്പാൻ പോയിട്ടുണ്ടായി. ഓക്കെ ഇത് വേറെ അടുക്കള ഏ കിച്ചണൊക്കെ കിച്ചൺ എന്ന് പറയാ ചുല നെയ്യേ നെയ്യേ. അപ്പൊ ഇത് വെറുതെ സാധനങ്ങൾ വെക്കുന്ന ഒരു സ്ഥലമാണ്. മേലോട്ട് കയറാം. ഇങ്ങനെ മേലോട്ടേക്ക് നടന്ന് 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 വേണം നമുക്ക് കയറാൻ വേണ്ടിട്ട്. ഓക്കെ അങ്ങനെ നടന്ന് മേലെ എത്തിക്കഴിയുമ്പോ വീടിന്റെ ഭാഗമായ ഓ അടിയിന്ന് മേലോട്ടേക്ക് കയറി വരണം. ആ ഇവിടെ വന്നപ്പോഴത്തേക്കും ഓക്കെ ഏ ഗർ ഇതാണ് നമ്മുടെ നേരത്തെ കണ്ട പയ്യാച്ചിയുടെ നാനിയുടെ ഒക്കെ വീട്. ഓക്കെ മേൽഭാഗം കണ്ടത് നിങ്ങള് മരത്തിന്റെ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മരച്ചുള്ളിയ വെച്ചിട്ട് അതിന്റെ മേലെ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവുക. ആ ഇതാ ഏ ഓക്കെ ഇത് നമ്മളുടെ ഈ അടുപ്പിനൊരു പേര് പറയാറുണ്ടല്ലോ ബുഖാരി. ഓക്കെ ബുഖാരി അടുപ്പുണ്ട്. ബുഖാരി അടുപ്പിന്റെ അകത്ത് തീ കൂട്ടി പോകെ ഇങ്ങനെ മേലോട്ടേക്ക് പോയി. നൊസ്റ്റാൾജി അമ്മായി കോട്ടി ഇതൊക്കെ എത്ര കാലമായി കണ്ടിട്ട് അതൊന്നും ഇല്ല എന്നാലും അച്ഛായി ഖാനാപൂര ഇസ്മേക്കെ ചായ വേണമെന്നാണ് കേട്ടോ നമ്മുടെ ഞാനി ചോദിച്ചത്. നല്ല സ്നേഹമുള്ള കരണം കേട്ടോ. കരണ്ടടുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചാണകത്തിൻ്റെ ഇതുണ്ട്. ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അടുക്കള ഭാഗം. അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കണ്ടോ. ഇതെന്താ ഇത് കുരുമുളകല്ലല്ലോ. ആ ഗ്രീൻ പീസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പാത്രങ്ങളുണ്ട്. ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു സാധനം നിങ്ങൾ വിചാരിക്കും ഇഡ്ഡലി പാത്രമാണ്. ഇത് ഇഡ്ഡലിയല്ല മോമോ പാത്രമാണ് കേട്ടോ. മോമോ ഉണ്ടാക്കുന്നത്. ഇത് വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെരുവൊക്കെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈസിക്ക് ചൂടാവും. ഈ ഒരു ബുഖാരി അടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ തീ കത്തിച്ച് ഇവിടെയാണ് തുറന്ന് തീ കത്തിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് സാധനം അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും കുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇത് ഇരുമ്പാണ്. അപ്പോൾ ഇത് ചൂടാവുന്ന സമയത്ത് ചുറ്റും ഈ ഒരു മുറി നിറച്ച് അതിൻ്റെ ഒരു ചൂടും കൂടി കിട്ടും. അന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ അകത്ത് തന്നെ കഴിഞ്ഞു കൂടാൻ പറ്റുക. നിങ്ങൾ ചിന്തിക്കണം നല്ല തണുപ്പുള്ള സമയത്ത് മൈനസിലോട്ടൊക്കെ പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഓൾറെഡി ഇപ്പം തണുപ്പ് കാലമല്ല എന്നിട്ട് കൂടി മൈനസിലോട്ട് പോകുന്നുണ്ട്. അപ്പം തണുപ്പ് കാലത്ത് നിങ്ങൾ ചിന്തിക്കണം. ബ്രെയിൻ വീൽസൊക്കെ കണ്ടങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കൊള്ളാം. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്താ ഉണ്ട് എന്താ ആ ഇത് സ്റ്റോർ റൂമാണേ. നൈസ് എല്ലായിടത്തും ഞാൻ കയറും. തവി കണ്ടോ നിങ്ങൾ തവി. ഇത് മറ്റേ ചെമ്പിൻ്റെയാണ്. ചെമ്പിൻ്റെ അല്ലേ ഇത് കണ്ടോ ചെമ്പിൻ്റെയാണ് പറയാം. ഇതുവരെ എന്തായാലും കൊള്ളാം. ഓക്കെ देखा मैं आपका घर देख लिया. हाँ देखा वो बहुत सुंदर है. क्या सुंदर है ऐसे हम जो ऐसे झोंपड़ी में नहीं नहीं हमारा उधर से उधर है ना ऐसा वाला घर नहीं है. हाँ इसलिए हमको बहुत वो सुंदर आश्चर्य आश्चर्य. हाँ हाँ ओके नानी जी ये क्या है? ये हम लोग बैठने के लिए ओके ഇത് ആ നമ്മുടെ ഒരു സെന്റർ ഹാൾ എന്നൊക്കെ പറയില്ല അതുപോലെയുള്ള ഒരു ഇതാണ് കേട്ടോ. ആ നേരത്തിരുന്ന് ഇതാ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. ചായയൊക്കെ നോക്കുക ഇവിടെ ഇരുന്നിട്ടൊക്കെ വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് തോന്നുന്നത് നാനി ഏ കോനെ യോ ഫോട്ടോമേ
देखो नानी हमारा नानी का पड़े फोटो टक ले ये इसमें आप कौन सा है पहचान क्या है कहाँ सा है हाँ इंडा तो अभी देखो कौन सा है ये ये ओके जाने ओपोसिट वाला लोग अपन पढ़ाई रहते हैं तो लीता ना टन नानी ये कौन है नानी आपका ये हमारे साथी है पूमी है पूमी ओके हाँ इनके मंसले ले लेटा इधर ही बोला ये कौन है नानी ये भैया जी है क्या हाँ ये हमारे भैया भैया है इधर आना टन हमारे दादाजी है ना दादाजी नोकी हमारे ब्रूस ली ने पहले डरता आल चरपाल ताल कड़ला है ना कड़लम ब्रूस ली टाइप है इतने इधर ओ हमारे दलाई लामा इवड़ वन्ना समय इत എടുത്ത ഫോട്ടോയാണ് ഇവിടെ വന്ന് ഞാൻ അതിപ്പോൾ അവിടെ പോയതാണോ എന്നാ ധർമ്മശാലയ്ക്ക് പോയതാണോ എന്നറിയില്ല എന്തായാലും കൊള്ളാം ഇത് വന്നിട്ട് നമ്മളുടെ എന്നാ ദേവദാരുവിൻ്റെ ആ ഒരു ഇതില്ലേ അതാ ഇലയാണ് ഇത് ഇവർ കത്തിക്കും പൂജ സമയങ്ങളിലല്ലേ ഇത് കത്തിക്കും കേട്ടോ പിന്നെ വീട്ടിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇത് കത്തിക്കും ഇത് കത്തിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് പ്രത്യേകിച്ച് പാറ്റയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും വരത്തുമില്ല അപ്പോൾ അന്തർമേ ആപ്കാ ഫോട്ടോ ആയേനാ അപ്പോൾ ദേഖിനെ വോ ബ്രൂസ്ലി ജെയ്സായേ ശരിക്കില്ല ഞാൻ നിങ്ങൾ ആ ഫോട്ടോ കാണിച്ചു തന്നില്ല ബ്രസീലും പോലെയില്ല കാണാൻ വേണ്ടിട്ട് എന്തായാലും ഏക്കേ ആപ്പിൾ ഓക്കെ മഞ്ഞ ആപ്പിൾ അല്ലേ മഞ്ഞ കളർ ആപ്പിൾ ഞാൻ ആദ്യമായിട്ടാണ് ഓക്കെ ഒരു വർഷം മുമ്പേ ഉള്ളതാണ് കേട്ടോ കഴിഞ്ഞ സീസണിൽ ഇവർ പറിച്ചു വെച്ച ആപ്പിളാണ് ഇവിടെ പിന്നെ എന്ത് പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മോശമാവില്ലേ എല്ലാം നല്ല രീതിയിലിരിക്കും കൊള്ളാം അല്ലേ മേളിൽ എന്തുള്ള പൂവിന്റെ വിത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ ആ തൊട കുറച്ച് കുറച്ച് മുളച്ചു വരുന്നുണ്ട് കാരണം ഇനി മുമ്പെല്ലാം ഇവിടെ മുഴുവൻ ഡ്രൈ ടൈമായിരുന്നു ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് പുഷ്പിച്ച് വരാൻ തുടങ്ങിയത് ഇത് ആപ്പിളിന്റെ കൊമ്പ് കൊത്തിയിട്ട് കത്തിക്കാൻ വെച്ചേക്കുന്നതാണ് അതായത് വേറെ സാധനം കാണിച്ചു തരാം ഇത് ഏണിപ്പടിയാണ് കേട്ടോ ഇങ്ങനെ മേലോട്ട് കയറി പോവേ ഗിരേഖ ആ ഓക്കെ ആരാംസ ചായക്കണേ മരം കയറുന്ന നമുക്ക് ഇതൊക്കെ എന്തോ ഒരു പ്രശ്നം ഓക്കെ ഇത് കട്ട് ചെയ്യുന്ന എന്തിനാണ് ആപ്പിളിൻ്റെ ഇത് കട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട് കയറാൻ എളുപ്പം പക്ഷേ ഇറങ്ങാൻ കുറച്ച് പണി കേട്ടോ ആ കട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ പുതിയ ഇത് വരും പുതിയ പുതിയ തളിർ വന്ന് അതിൻ്റെ അകത്തിട്ട് പുതിയ കൊമ്പ് വരും പുതിയ കൊമ്പിൽ കൂടുതൽ മുളയ്ക്കും കേട്ടോ ഇതാണ് ഈ ഒരു വീടിൻ്റെ മേൽഭാഗം എങ്ങനെയുണ്ട് ഇത് വന്നിട്ട് അവരുടെ അടുക്കളയാണ് മേലഭാഗത്ത് കുറച്ച് ലൈറ്റിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു ചെറിയ ചില്ല് പോലെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കത്തിക്കാനുള്ള വിറകാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് എന്നമ്മേ കുറച്ച് കയറിയപ്പോഴത്തേക്ക് ഞാൻ മടുത്തുപോയി ചൂട് അതായത് തണുപ്പ് കാലത്ത് ചൂടാക്കി നിർത്തുക എന്നുള്ള വീടിൻ്റെ ഉൾഭാഗം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ വിറകുകൾ ഇഷ്ടംപോലെ ആവശ്യമുണ്ട് അപ്പം ഇവർ മഞ്ഞുകാലത്തിനൊക്കെ മുമ്പായിട്ട് ഇതുപോലെ ഇഷ്ടംപോലെ ശേഖരിച്ച് വെക്കും എല്ലാ വീടും നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും അധികം ഉള്ളത് ഇതുപോലുള്ള വിറകുകളാണ് കേട്ടോ ഇവിടെ പിന്നെ ഇത്ര ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഓക്സിജൻ്റെ ആ ഒരു കുറവുണ്ട് അതുകൊണ്ട് കൂടിയാണ് കുറച്ച് കയറുമ്പോൾ നല്ല രീതിയിൽ കിതയ്ക്കുന്നത് പിന്നെ ഓൾറെഡി എനിക്ക് ആ ഒരു കിതപ്പിൻ്റെ ദിവസം ഉള്ളതാണല്ലോ അതും കൂടി നമ്മുടെ പ്രൈം ഫ്ലാഗ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഞാനുണ്ടല്ലോ വലിയ ആവേശത്തിൽ കയറി വന്നു തിരിച്ചറങ്ങൽ പണിയാ ഇതിൽ അള്ളിപ്പിടിച്ച് ഇറങ്ങണം കേട്ടോ പണി പണി ഈ ആപ്പിൾ പിടിക്കും എൻ്റെ ആപ്പിള് അപ്പോൾ വായിൽ കടിച്ചു പിടിച്ചിട്ട് ഇറങ്ങാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചേ നോക്കുമ്പോൾ അപ്പോൾ കടിച്ചു പിടിച്ചാൽ അതെ കടിച്ചു പിടിച്ച് എനിക്ക് മിണ്ടാൻ പറ്റില്ല അതാ വിഷയം എന്നാലും കുഴപ്പമില്ല പറ്റിയില്ല അങ്ങനൊന്നും വേസ്റ്റില്ല ഇതുണ്ടല്ലോ ടാന്നാണ് കേട്ടോ ഇവർ പറയുന്നത് അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ എന്താ പറയാ ഗസ്ബി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക ഓരോ മുത്തുമുത്തായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിക്കും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ മതത്തിലും ഉണ്ടല്ലേ ശരിക്കും എന്താ പറയുക ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ആ ഒരു കൊന്തയാണ് അന്നേരം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 108 മുത്തുകളാണ് കേട്ടോ ഉണ്ടാവുക ആ ഒരു 108 മുത്തും ഇങ്ങനെ എന്താ പറയുക ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓമാനേ പത്മേയോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരോ മുത്തും ഇങ്ങനെ എണ്ണി 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ പാപങ്ങൾ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറയുമെന്നാണ് കേട്ടോ ഇവരുടെ വിശ്വാസം അപ്പം പറ്റുന്ന സമയത്തല്ല ഇവർ അതിനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ നല്ല എഴുതല്ലേ ക്യൂ ഭയ്യാജി
ഓക്കെ, ഭയ്യാജിനോട് ബൈ പറഞ്ഞു. അപ്പൊ ഞാൻ നാനിജീനെ അധികം അടുത്ത് കാണിക്കുന്നില്ല. ആ ചെരുപ്പ് കിട്ടുമോ? അയ്യോ, നാനി പറഞ്ഞു എനിക്കിപ്പം വയസ്സായി, എനിക്കും വയസ്സായി, വീടിനും വയസ്സായി, അതുകൊണ്ട് എന്താ പറയാ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ. എന്നാൽ നമ്മൾ കുറെ പറഞ്ഞ് എന്താ പറയാ ഇതാക്കി എന്താ പറയാ അങ്ങനെയൊന്നും അല്ല, പ്രായമാകുമ്പോ ഭംഗിയാവും, ഭംഗി കൂടി വരും എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ സാന്ത്വനിപ്പിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങാണ്. എൻ്റെ അമ്മ ഒരു നട ഇറങ്ങുമ്പോഴത്തേക്കും വല്ലാണ്ട് കരയ്ക്കുന്നു കേട്ടോ. യെസ്, ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളേരിയകൾ തേടി അല്ല കേട്ടോ. ഈ റാഡിനെ നോക്കി നിങ്ങൾ, ആ എന്താ രസമാണ് കാണാൻ, എൻ്റെ കൊമ്പ് നോക്കി. നിങ്ങൾ വിചാരിക്കുക ഇത് ചാണകം കിടക്കുന്നതാണ്, ചാണകം അല്ല കേട്ടോ, മഞ്ഞ് ഫ്രീസായി കിടക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല മൈനസ് ടെമ്പറേച്ചർ ആണ്, ഇപ്പോഴും മൈനസ് തന്നെ. അങ്ങോട്ട് വഴിയുണ്ട്, ഇങ്ങോട്ട് വഴിയുണ്ട്, അങ്ങോട്ട് വഴിയുണ്ട്. നമുക്ക് ഈ വഴി പോവാം, ഈ വഴി നമ്മുടെ പരീക്ഷയില്ല. ആണോ, ഇങ്ങനെയുണ്ട്, അടിപൊളിയാണോ? നമ്മളുണ്ടല്ലോ തുർത്തുക്കിലൊക്കെ കണ്ട ആ ഒരു വില്ലേജുകളില്ലേ, ആ നമ്മുടെ പാകിസ്ഥാൻ ബോർഡർ സൈഡിൽ, അതൊക്കെ പോലെയുണ്ട്. തുർത്തുക്കിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ശുദ്ധജലം ഇങ്ങനെ ചാല് വഴി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് അതിൻ്റെ മേലെ ആ വില്ലേജിൻ്റെ തൊട്ട് മേലെയായിട്ട് കൃഷിയിടമുണ്ട്, നല്ല ഭംഗിയുള്ള കൃഷിയിടം. നിങ്ങൾ കണ്ടതെന്ന് ഓർക്കുന്നില്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. കുറേ പഴയ ബിൽഡിങ്ങുകൾക്ക് നടുവിൽ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഇതുപോലുള്ള സ്തൂപങ്ങളുണ്ടാവേ, ഓ മാനെ പത്മയോ, അതിനോട് ചേർന്നിട്ടാണ് നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ കാലത്തിൻ്റെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും. മാറ്റമുണ്ട് കേട്ടോ, മാറ്റം അനിവാര്യമാണല്ലോ, അപ്പോൾ മാറ്റം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഇതുവഴി നമ്മൾ അതാണ് ലേക്കിൻ്റെ പ്രധാന ഭാഗം, അങ്ങോട്ടേക്ക് വീണ്ടും ഇറങ്ങാണ്. അതാണ് ലേക്ക്. എങ്ങനെയുണ്ട് ലേക്ക്? വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ലേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കാണാം, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു പശുക്കുട്ടി അന്താളിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം, ആകെ ഡൗട്ട് അടിച്ച് നിൽക്കാൻ തോന്നുന്നു. നടക്കണോ വേണ്ടയോ? എൻ്റെ കയ്യിൽ ആപ്പിൾ കണ്ടു, കൊടുത്തേക്കാം. വേണ്ട തിന്നടോ, കടിക്കരുത്. ആ മക്കി വെച്ച് ഇതുണ്ട് നിങ്ങൾ. ഇതാണ് ഇവിടുത്തെ ആപ്പിൾത്തോട്ടം കേട്ടോ. ഇപ്പം ശരിക്കും നോക്കിയാൽ ഫുള്ള് കരിഞ്ഞു പോയ പോലെ ഇല്ലേ, കരിഞ്ഞിട്ടൊന്നുമില്ല, അതെല്ലാം വളർന്നു വരുവേ. ഇവിടെ പശുവിന് ഒരു ഭാഗത്ത് മുറി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുതിരയ്ക്ക് തൊട്ടിപ്പുറം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പക്ഷഭേദങ്ങളൊന്നും ഇല്ല കേട്ടോ. പശുവിനെയും കുതിരേനെയും കാണാൻ ഒരുപോലെ ഉണ്ട് കേട്ടോ. ഗ്രാമത്തിലൂടെ ഉള്ള നമ്മുടെ നടത്തം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഒരു നാനി വന്നിട്ട് പശുവിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ഹലോ, അത് വന്നിട്ട് നാനിയുടെ ആട്ടുംകൂടാണ് കേട്ടോ. അതാ ഇവിടെ ആട്ടുംകൂടൊക്കെ ഉണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ചെമ്മരിയാടിൻ്റെ ബിരിയാണി ആരും കഴിക്കണ്ട കേട്ടോ, ആരും ഉണ്ടാക്കും വേണ്ടേ, ഭയങ്കരമാണ്. പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, അനുഭവം ഗുരു. പശുക്കുട്ടീനെ, പട്ടിക്കുട്ടീനെ, പൂച്ചക്കുട്ടീനെ, എല്ലാ കുട്ടീനെയും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു കുതിരക്കുട്ടിയെ കൂടി കാണിക്കുന്നുണ്ട്. ശരിക്കും കുതിരേൻ്റെ അമ്മേൻ്റെ അടുത്തു നിന്ന് കുട്ടിയുടെ അടുത്തോട്ട് പോയിട്ട് ചിലപ്പോൾ ചവിട്ടൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് കാണാൻ വേണ്ടി വന്നേ, വേറെ ദുരുദ്ദേശമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഓക്കെ നോക്കി, നല്ല രസമില്ല, പക്ഷെ കുണ്ടിപ്പാവ കാണുന്നത് തിരിയടാ. ആ അയ്യോ പോവുക പോയി. ഓമാനെ പത്മ എഴുതിയ കല്ലിട്ട വഴിയിലൂടെ നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് എന്താ പറയുക, പല ആളുകളും സജഷനിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ ഈ ഒരു റീജിയൻ 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 എന്നൊരു വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നറിയില്ല, എന്നാലും മനഃപൂർവ്വം ഞാൻ ആ ഒരു വാക്ക് മാറ്റിയിട്ട് പ്രദേശം, ഏരിയ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ക്ഷമിക്കുക, കാരണം ചില വാക്കുകൾ നമ്മളിങ്ങനെ പറഞ്ഞ് പഠിച്ചു പോയതേ, പിന്നെ അത് എപ്പോഴും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, നടത്തുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്കൊക്കെ വില കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വഴിയില്ലാത്ത വഴിയിലൂടെ നടന്ന അവസാനം നമ്മൾ വഴിയുള്ള ഒരു വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ വഴി, നമ്മൾ നടന്ന ഒറിജിനൽ വഴിയല്ല കേട്ടോ. നമ്മൾ സാധാരണ ടൂറിസ്റ്റ് ലോകങ്ങൾ പോകാത്ത വഴിയല്ല നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതേ വഴി അന്വേഷിച്ച് വീണ്ടും മേലോട്ടേക്ക് നടക്കുകയാണ്. തൊട്ട് മേലെയായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, തപ്പി നോക്കാം നമുക്ക് ആ വ്യൂ പോയിൻറ്റ് കിട്ടുമോ. ആകാശമൊക്കെ നല്ല നീല കളറിലാണ്, അതിൻ്റെ കൂടി ഒരു മരത്തിൻ്റെ ഇതൊക്കെ കൂടി ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, ഭംഗിയാണ്, ഭംഗിയുടെ അങ്ങേയറ്റമാണ്. എന്ത് രസ. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ആ ഒരു എന്നാ ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ വ്യൂ പോയിന്റിലേക്കുള്ള നടത്തുവാണ്. കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ ഇവിടെ നല്ല രീതിയിൽ ശ്വാസം മുട്ടലുണ്ടാവും, അതുകൊണ്ട് തന്നെ പതുക്കെ സമയമെടുത്ത് നടന്നാൽ മതി കേട്ടോ. ഒരു കാര്യമുണ്ട്, ഇതുവഴി പോയിട്ടുണ്ട് ചുറ്റിക്കറങ്ങി പോകണം, ഇതിലേ പോകണം ഷോട്ട്. ഏത് വേണം ഷോട്ട്? കമോൺ ഷോട്ട്, കമോൺ.
എനിക്ക് കൂട്ടിനുണ്ടായിരുന്ന കഴുത അതാ താഴെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ വേറൊരു കഴുത തന്നെ എനിക്ക് കൂട്ടിന് കിട്ടി. നടക്കാം ചലോ, നടക്കടാ. കഴുത അന്താളിച്ച് വെക്കുക. വരുന്നില്ലേ? മേ ഇല്ല കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കി ഞങ്ങളെ എവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നാക്കോ വില്ലേജും അവരുടെ ലേക്കും അവരുടെ മൊണാസ്ട്രിയും ഒക്കെ ഒരുമിച്ച് കാണാൻ പറ്റും. ജസ്റ്റ് കയറി പകുതി ആയതേ ഉള്ളേ. ശരിക്കും പറഞ്ഞാണല്ലോ കഴുതകളെ വെറുതെ അല്ല മടിയാ മടിയാന്ന് വിളിക്കുന്നത്. നോക്കി, ഭയങ്കര മടിയൻ. രണ്ട് സ്റ്റെപ്പ് നോക്കും നിൽക്കും, അതഞ്ഞ് വീണ്ടും രണ്ട് സ്റ്റെപ്പ് നോക്കും നിൽക്കും. ഒടുവിൽ ആള് കയറി ഇവിടം വരെ വന്നിട്ടുണ്ടേ. ഇങ്ങനെ കഴുത ചവിട്ട് വന്നോ. വാ, കം ഓൺ കം ഓൺ. തൊട്ട് 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 ഈ വല പിടിച്ച് കയറി പോയാലോ. ആ, ഇങ്ങനെ കയറി പോയാലും ഓടല്ലേ കഴുത. എനിക്കിങ്ങനെ ഓട്ടി ശീലമില്ല. അതിൽ നിന്ന് ഇവിടെ നിന്ന് എന്തോ ഒരു ഒച്ചവട്ടെ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സൗണ്ട് വെക്കുന്നുണ്ടോ? മോട്ടർ പമ്പിങ് സ്റ്റേഷൻ എന്തോ വന്നു തോന്നുന്നു കേട്ടോ. കഴുത നിന്നു. നടക്ക, ഹൈ നടക്ക, മേലോട്ട്. റൂട്ട് മാറ്റി പിടിച്ചു കേട്ടോ. എന്താ ചെയ്യാ, കയറുക. ഫ്രണ്ട്സ്, അങ്ങനെ ഇതാ ഐ ലവ് നാക്കോ എന്ന് പറയുന്ന ആ എഴുത്തിൻ്റെ അവിടെ നമ്മളെത്തി. യെസ് ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നാക്കോ വില്ലേജ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, താഴ്ന്നുണ്ട് ലേക്ക്, അവരുടെ മൊണാസ്ട്രി, ഇഷ്ടംപോലെ പഴയതും പുതിയതുമായ ബിൽഡിങ്ങുകൾ, അവരുടെ ആപ്പിൾ തോട്ടങ്ങൾ, പിന്നെ ഇവരുടെ സ്വന്തം ഹിമാലയൻ റേഞ്ചസ്. ഇവരെഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് അത് ഇവരെ ടാഗ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ സ്പെഷ്യൽ ഫീച്ചേഴ്സോ ബെനഫിറ്റോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞാൽ. എന്തായാലും ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഐ ലവ് യു നാക്കോ. നമ്മുടെ ഫ്രീക്ക് ഉണ്ടല്ലോ, ഏ വേറെ ഏതോ വഴി എളുപ്പ വഴി എത്താൻ വേണ്ടി പോയിട്ട് വേറെ എവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഫോണിലുണ്ട്. പെട്ടെന്നെത്തിയോ? എന്ത് ചെയ്യാന്നേർക്കണോ? ഞാൻ എന്തായാലും ആദ്യം കയറി പിടിക്കട്ടെ രോഗത്തോട്ട്. അങ്ങനെ നമ്മൾ കയറി കയറി ഈ ഒരു റീജിയൺ, ഈ ഒരു റീജിയൻ മാറ്റി, ഏരിയ മാറ്റി, ഈ ഒരു പ്രദേശത്തെ ഏറ്റവും ഉയരത്തിലുള്ള ട്രെയിൻ വീലിൻ്റെ അടുത്തേക്ക് എത്തിയ ഇതാണ് കേട്ടോ. അതെ, നോക്കിയാൽ നമ്മളുടെ ഹിമാലയത്തെ സാക്ഷിയാക്കി നിർത്തി ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റത്ത് വരണം ട്രെയിൻ വീൽ. കറക്കാൻ ആരുടെ സഹായം വേണ്ട കേട്ടോ. പ്ലേറ്റാണ് ചിരിക്കിയത്, താലം താലം കേട്ടോ. കാറ്റ് കൂടുന്നതനുസരിച്ച് നല്ല സ്പീഡിൽ കറങ്ങും. നൈസല്ലേ? അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നോക്കൂ, എൻ്റെ അമ്മയെ നല്ല കാറ്റ്. അയ്യോ, ഞാൻ തന്നെ പറഞ്ഞു പോകാനുള്ള എല്ലാ ചാൻസും കാണും. നല്ല തണുത്ത കാറ്റ്, ഫ്രിഡ്ജിൽ വെച്ച കാറ്റ് പുറത്തോട്ട് വരുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളുടെ നാക്കോ വില്ലേജ് കാണാതെ. നോക്കി നിങ്ങൾ, ഇവിടെ എല്ലാം ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു പോർഷൻ മാത്രം താമസത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ തൊട്ടപ്പുറം നാക്കോൻ്റെ തന്നെ വില്ലേജാണ്. വളരെ ബൃഹത്തായിട്ടുള്ള ആപ്പിൾ തോട്ടങ്ങൾ, ആപ്പിൾ മാത്രമായിരിക്കില്ല കൃഷി, എന്നാലും താഴേക്ക് കാണുന്ന ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. ഈ ഒരു ഗ്രാമക്കാർക്കുണ്ട് ആ ഒരു പോർഷനിലൊക്കെ അതുപോലുള്ള ആപ്പിൾ തോട്ടങ്ങളാണ്. അവിടെ എല്ലാം വെട്ടി ഒരുക്കി ക്ലിയറാക്കി ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങ് താഴെ ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലത്ത് നമുക്ക് പച്ചപ്പ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, ഒരു ലൈനായിട്ട് പച്ച കളർ മാത്രമുള്ള മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു ഏരിയ. ഏരിയ അല്ലല്ലോ, പ്രദേശം. നമ്മുടെ പ്ലെയിൻ വീലുണ്ടല്ലോ നല്ല രീതിയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, നല്ല കാറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുണ്ടല്ലോ, ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങാം പോവല്ലേ. നേരത്തെ ഉണ്ടല്ലോ മല കയറി വരുമ്പോൾ എനിക്ക് കൂട്ടിന് നിന്നെ കിട്ടിയില്ലെങ്കിലും ഒരു കഴുതി എനിക്ക് കൂട്ടി കിട്ടിയായിരുന്നു, വേറൊരു കഴുതിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഈ ഒരു മലനിരകളെയും പിന്നെ ഈ ഗ്രാമത്തിനെയൊക്കെ നോക്കി ഓരോന്നോരോന്ന് ചിന്തിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു മലയാള സിനിമയൊക്കെ വരുവാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. കഥയാണ് പ്രശ്നം, ഇതിനെപ്പറ്റി എന്ത് കഥ എഴുതും? ആരെങ്കിലുമൊക്കെ കഥ എഴുതിയിട്ടുണ്ട്, ലൊക്കേഷൻ ഒട്ടും പഠിക്കണ്ട കേട്ടോ, നേരെ നാക്കോയിലേക്ക് വെച്ച് പിടിച്ചോ. ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന ഒരുതരം മുള്ളിച്ചെടിയാണ് ഇത് കേട്ടോ. മുള്ളിന് ഒരു പ്രത്യേക കളറ്,
ഇലക്ക് വേറൊരു പ്രത്യേക കളറ്, കായ്ക്കാണെങ്കിൽ അതിലും പ്രത്യേക കളറ്. ഈ ചുവന്ന എൻ്റെ കൈക്കുണ്ട്, ഓ ഇത് ഈ ചുവന്ന് ചുവന്ന് കാണുന്നതല്ല അതിൻ്റെ കായാണ് കേട്ടോ. ഇത് എന്താണ് സാധനം നിങ്ങൾക്കറിയാമോ? പ്രത്യേകം ഉള്ളിയെടി എന്നല്ല, ഇത് ഇവിടുത്തെ കാട്ടുറോസിയാ. ശേ, ഞാൻ എന്തെല്ലാം പറഞ്ഞ അങ്ങ് വലിപ്പം വെപ്പിക്കാൻ വിചാരിച്ച റോസാപ്പൂ ആണ് കേട്ടോ. ഇതാണ് ഹിമാലയൻ റോസ്. ഇവിടെ പിന്നെ നിങ്ങൾ കണ്ടോ ഈ ഒരു മരത്തിൻ്റെ, ഇതിൻ്റെ ഇലയാണോ പൂവാണോ എന്താണെന്നറിയില്ല, ചൊറിയമ്പുഴ പോലെയാണ് കേട്ടോ വളം വരുന്നത് കേട്ടോ. നിങ്ങൾ ചൊറിയമ്പുഴ ഈ ഒരു ഗ്രാമത്തിലുണ്ടല്ലോ. മലയാളികളെ കണ്ടുകിട്ടിയില്ലെങ്കിലും ഒരു മലയാളി വണ്ടി നമ്മൾ കണ്ടുകിട്ടിട്ടുണ്ട്. KL22Q3400 ആരോ മലയാളികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാ നമ്പർ ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു മെസ്സേജ് നോക്കട്ടെ. നമ്മുടെ മലയാളി സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. എന്താ ബന്ധുക്കളെയൊക്കെ കണ്ട പോലെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെയായിരുന്നു പേര്? അജിത്ത്. അജിത്ത് നാട്ടിലെവിടെയാ? മലപ്പുറം. വൈഫാണ്? ഓക്കെ. നാട്ടിലെവിടെയാ? തൃശ്ശൂർ. പേരെങ്ങനെയായിരുന്നു? രജിത. ഓക്കെ. വണ്ടി ഒക്കെ വന്ന് ഭയങ്കര ട്രാഫിക്കായിട്ട് തിരക്കായിട്ട് ഇരിക്കുവാണ്. എന്തായാലും കണ്ടാലും സന്തോഷം. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ ബൈ. നമ്മളങ്ങനെ തിരിച്ച് നമ്മളുടെ ബസാറിലേക്ക് വീണ്ടും വന്നു. നമ്മുടെ ദീദി, ജൂലൈ ദീദി ഇവിടെയുണ്ട്. നിങ്ങൾ വിചാരിക്കും മരം മുറിക്കുന്നതാണെന്ന് കേട്ടോ, അല്ല. ഞങ്ങളിവിടെ ഒരു കടയിൽ വന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു ചിക്കൻ ഷോപ്പാണ്. ഫ്രീസ് ചെയ്ത ചിക്കനാണ് നമുക്ക് ഇവിടെ കിട്ടുക. 125 രൂപ കൊടുത്തിട്ടുണ്ട്, അര കിലോ ചിക്കൻ കിട്ടും. അപ്പൊ നമ്മൾ വിചാരിച്ചു ചിക്കൻ വാങ്ങുന്ന ആയിരിക്കും ലാഭം. അതിനു മുമ്പ് നമുക്ക് രണ്ട് മീനും സെയിം റേറ്റ് തന്നെയാണ്, 250 രൂപയാണ് കിലോ. പക്ഷേ മീന് നമുക്ക് കണ്ടിട്ട് ഒരു സുഖം തോന്നുന്നില്ല, കുറെ പഴക്കമുണ്ട്. ചിക്കന് വർഷങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ, ഒരു വയസ്സായ ചിക്കനത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ തിരിച്ച് റൂമിലെത്തി. ഇതാ ഫുഡെല്ലാം പാകം ചെയ്തു. ഇന്ന് ബിരിയാണി അല്ല കേട്ടോ സംഭവം. നമ്മള് ചിക്കൻ കറി വെച്ചിട്ട് റൈസ് സെപ്പറേറ്റ് വെക്കാന്ന് വിചാരിച്ചതാ, നോക്കിയപ്പോ ചിക്കൻ കറിയില് ഭയങ്കര ഉപ്പ് കൂടിപ്പോയി. നമ്മള് ഇവിടെ ഇപ്പൊ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് കറുത്ത ഉപ്പാണ്, ഹിമാലയൻ സാൾട്ട് ആണ്. അപ്പൊ അത് പറ്റത്തില്ല അല്ലേ, കണക്ക് റെഡി ആവുന്നില്ല. അപ്പൊ നമ്മള് ചോറും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ആക്കി. അപ്പൊ കറി കുഴച്ച് കഴിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ചോറിന്റെ അകത്ത് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അരി അങ്ങോട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ എന്നാ ഭക്ഷണത്തോടെ തുടങ്ങിയ നമ്മുടെ എപ്പിസോഡ് ഭക്ഷണത്തോടെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും നാക്കോ വില്ലേജിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലുള്ള ഭൂപ്രദേശങ്ങൾ തേടി നമ്മുടെ യാത്രാതിരാവിലെ നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതെങ്ങോട്ടേക്കാണ്, എവിടേക്കാണ്, എന്തൊക്കെയാണ് ഈ നമ്മുടെ മുമ്പിൽ വരാനുള്ളത് ഒന്നും നമുക്ക് ഐഡിയ ഇല്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അതായപ്പം ഷോ ചിക്കൻ്റെ പീസ് ഒന്ന് കടിക്കട്ടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, കൂടെ ഉണ്ടാകുക, സപ്പോർട്ട് ചെയ്യുക. കമൻ്റായിട്ടും ലൈക്കായിട്ടും ഷെയറായിട്ടും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമുള്ളൊരു സമയമാണിത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മളിപ്പം ബൈ പറഞ്ഞ് പോവുകയാണ്. എന്തായിരുന്നത്? എപ്പോഴും പറയാറുള്ള പോലെ സ്നേഹം മാത്രം. സ്നേഹം മാത്രമേ. ബൈ ബൈ.